صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. نمك بطنم نلقن ون الله بطنم ماما سيستي لتفكن ون الله منشيا مهار مارا يا أولياء كل برنيل من عرف نفسه فقد عرف ربه الله بن أريان بديكم سندكين دليلا سمدم سرير من علوذكو നമ്മളിങ്ങനെ നല്ല ഭക്ഷണം വായിലേക്ക് വെക്കുകയാണ്. ആ വായിലേക്ക് വെക്കുന്ന ഭക്ഷണത്തിന് എന്തൊരു രുചിയാണ്? ചോദിക്കട്ടെ, ഈ രുചി അറിയാനുള്ള സംവിധാനം നമ്മുടെ നാവിന് സംവിധാനിച്ചവനല്ലോ? ഒരു ചെറിയ ജലദോഷം വരുമ്പം ഭക്ഷണത്തിന് രുചിയില്ല, പനി വരുമ്പോഴേക്ക് ഭക്ഷണത്തിന് രുചിയില്ല. നമ്മുടെ നാവിലാണ് രുചി അറിയാനുള്ള ഗ്രന്ഥി സംവിധാനിച്ചത്. എന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങുമ്പോ നീ മനസ്സിലാക്കുന്നുണ്ടോ നിന്റെ കഴിവ് കൊണ്ടാണെന്ന്? ഒരു തുള്ളി വെള്ളം പോലും നിന്റെ തൊണ്ടയിലൂടെ താഴോട്ടിറക്കാൻ നിനക്ക് കഴിവില്ലെന്ന് ചിന്തിച്ചോ. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ മൂന്നാമത്തെ ഫ്ലോറിലൊന്ന് കയറി നോക്കൂ, അവിടെ 2.5 ലക്ഷത്തിന്റെ പാക്കേജ് ഉണ്ട്. 4ാമത്തെ ഫ്ലോറിൽ അതാ 6 ലക്ഷത്തിന്റെ ഫോറിൻ പാക്കേജാണ്. വിദേശികളായ അറബികൾക്കുള്ള ചികിത്സയാണ്. എന്തേ അവർക്ക് ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ് കുറഞ്ഞിട്ടില്ല? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ട് ഉണ്ട്. മക്കളൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. പക്ഷേ പാപ്പയതാ എല്ലാ ടാക്സും അടച്ച പാപ്പയാണ്. പട്ടേ പാപ്പയുടെ തൊണ്ടയിലൂടെ ഒരു തുള്ളി വെള്ളം ഇറക്കാനുള്ള അനുവാദം അള്ളയങ്ങ് ഭോഗം ചെയ്തു. തൊണ്ടയിലൂടെ വെള്ളം ഇറങ്ങുന്നില്ല. പാപ്പയുടെ വലതുഭാഗത്ത് ചൂപിട്ടുകൊണ്ട് ജ്യൂസടിച്ചുകൊണ്ട് മകളിങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. എന്തേ തൊണ്ടയിൽ ക്യാൻസറാണ്. ഓഹോ സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും തൊണ്ടയിലൂടെ വെള്ളം താടോട്ട് ഇറക്കിത്തരുന്നവന് അള്ളയാണെന്നുള്ള ബോധം വേണമോ? ഓഹോ സഹോദരാ, കള്ളിന്റെ കുപ്പിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ കള്ളിങ്ങനെ തൊള്ളയിലേക്ക് കുടിക്കുമ്പോ നിന്റെ റബ്ബ് നിന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾ മറന്നുപോകരുത്. അല്ല ഒരുപാട് വെള്ളം തന്നു, നല്ല മഴവെള്ളവും നല്ല കിണറിലെ വെള്ളവും നല്ല എല്ലാ വെള്ളങ്ങളും ഇളനീര് വെള്ളവും. ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് ജ്യൂസുകൾ തന്നിട്ട് അല്ല പറഞ്ഞു കുലുഹു വസ്ത്രഭു. എന്നിട്ടും അല്ല ഹറാമാക്കിയ കള്ളു കുടിക്കാൻ നിന്റെ തൊണ്ട ഉപയോഗിക്കുന്നുവെങ്കിൽ നിന്നെക്കാൾ വലിയ തമ്മാടികൾ വേറെ ആരുണ്ട്? അങ്ങനെ തൊണ്ടയിലൂടെ വെള്ളം ഭക്ഷണവും താടോട്ടിറങ്ങാണ്. അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ഭക്ഷണം വരുന്നു. ആമാശയത്തിൽ ഭക്ഷണത്തിക്കഴിഞ്ഞാൽ ആമാശയത്തിൽ നടക്കുന്ന പ്രവർത്തനം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ആമാശയത്തിലെത്തുന്ന ഭക്ഷണത്തിന് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പോലെ കൃത്യമായി അളവിൽ പൊടിച്ചെടുക്കാണ് ആ ഭക്ഷണത്തിലുള്ള വിറ്റാമിൻ വേർതിരിക്കുന്നു. ഭക്ഷണത്തിലെ കാൽസ്യം വേറെയാക്കുന്നു, ഭക്ഷണത്തിലെ ഫോസ്ഫറസ് വേറെയാക്കുന്നു, ഭക്ഷണത്തിലെ ഗ്ലൈക്കോജൻ വേറെയാക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഭക്ഷണത്തിലെ പ്രോട്ടീന് വേറെ, ഗ്ലൂക്കോസ് വേറെ, എല്ലാം വേറെയാക്കി വീണ്ടും ശരീരത്തിലേക്ക് സെറ്റ് ചെയ്യുകയാണ്.
നിനക്കതാ ഒരു ആക്സിഡന്റ് പറ്റുന്നു, കാല് മുറിഞ്ഞിട്ടതാ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കണ്ണു തുറക്കുന്നില്ല, ബോധമില്ല. ഡോക്ടർമാര് വേഗം വന്നിട്ടതാ ഒരു പത്ത് കുപ്പി ഗ്ലൂക്കോസ് നിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ്. അങ്ങനെ നാലഞ്ച് മണിക്കൂർ ഇങ്ങനെ ഗ്ലൂക്കോസ് അങ്ങ് കയറിയപ്പോൾ കണ്ണു തുറന്നു. എന്തേ കാരണം എന്നറിയോ? നിന്റെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അംശം കുറഞ്ഞപ്പോ നിന്റെ ശരീരം തളർന്നുപോയി. അതിന് കൃത്രിമമായ ഓക്സിജൻ ഗ്ലൂക്കോസ് നൽകിയപ്പോഴാണ് നിന്റെ ശരീരത്തിനതാ ബോധം വരുന്നത്. ഓരോ ദിവസവും നിനക്ക് ഗ്ലൂക്കോസ് നൽകുന്ന റബ്ബ്, ആ റബ്ബിന്റെ ഗ്ലൂക്കോസ് കൊണ്ടാണ് നീ കണ്ണു തുറക്കുന്നത്. ഓ മനുഷ്യ, ആ കണ്ണുകൊണ്ട് പത്രം വായിക്കാൻ നിനക്കൊരു കുഴപ്പമില്ല. രാവിലെ ഖുർആനെടുത്ത് ഓതാനും മടിയാണോ? നിനക്ക് ഗ്ലൂക്കോസ് നൽകുന്ന റബ്ബിനോട് ചെയ്യുന്ന തമ്മാടിത്തരമാണ്. അതേ നിന്റെ ശരീരത്തിൽ അതാ ഫോസ്ഫറസ് അല്ലാഹു തആല ഉൽപാദിപ്പിക്കുകയാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ആവശ്യമാണ്. ആ ഫോസ്ഫറസ് ഉൽപാദിപ്പിക്കുമ്പോഴാണ് ശരീരത്തിൽ അതാ ജലാംശം നിലനിൽക്കുന്നത്. അതെങ്ങാനും നശിച്ചുപോയാൽ നീ മരിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ശരീരത്തിനാവശ്യമുള്ളത് മുഴുവനും നിന്റെ ഭക്ഷണത്തിൽ നിന്ന് അല്ലാഹു തന്നെ സംവിധാനിക്കുകയാണ്. ആവശ്യമില്ലാത്ത അവശിഷ്ടങ്ങൾ മൂത്രത്തിലൂടെ, വിയർപ്പിലൂടെ, കാട്ടത്തിലൂടെ അല്ല പുറത്തേക്ക് തള്ളുന്നു. ചോദിക്കട്ടെ, മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തു പോവാനും ഒരു നിമിഷമെങ്ങാനും വയ്യാലും നിനക്ക് വല്ലാത്ത കടച്ചിൽ വരാണ്. മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കിയാലും ഒരു ബെഡിൽ അതാ ഒരു മനുഷ്യൻ കിടക്കുന്നു. മൂത്രത്തിൽ ചൂപിട്ടതാണ്. ചോദിച്ചു എന്തു പറ്റി? ഉസ്താദേ, ബാപ്പയുടെ മൂത്രം അറിയാതെ ഒഴുകിപ്പോകുന്നു. അതിന് പരിഹാരമായി ചൂപിടണമെന്ന് ഡോക്ടർമാര് നിർദ്ദേശിച്ചു. പുറത്തതാ മറ്റൊരു രോഗിയുടെ മൂത്രത്തിലും ചൂപുണ്ട്. എന്തുപറ്റി? അവര് പറയുന്നു, ബാപ്പന്റെ മൂത്രം തീരെ പുറത്തേക്ക് വരുന്നില്ല. അതിനും പരിഹാരം ചൂപ് തന്നെയാണ്. മൂത്രം പുറത്തേക്ക് തള്ളാതിരുന്നാലും ചൂപ്, അനാവശ്യമായി തള്ളിയാലും ചൂപ്. ചോദിക്കട്ടോരോ സമയത്തും മൂത്രമൊഴിക്കാൻ പോയിരുന്നിട്ട് പുറത്തേക്ക് തിരിച്ചു വരുമ്പോ അല്ലാഹുവിനെ ഓർക്കാറുണ്ടോ? ഒരു അൽഹംദുലില്ലാഹ്, എന്റെ മൂത്രം പുറത്തേക്ക് തള്ളിത്തന്ന അല്ലാഹുവിന് ഒന്ന് സ്തുതി അർപ്പിക്കാറുണ്ടോ? ഭക്ഷണം താഴോട്ടിറക്കിയ അല്ലാഹുവിന് ഒരു ഹംദു ചൊല്ലാറുണ്ടോ? രാവിലെ നേൽപ്പിക്കാനുള്ള നല്ല ആരോഗ്യം തന്ന റബ്ബിനൊരു ഹംദു ചൊല്ലാറുണ്ടോ? അതേ, നീ ഉറങ്ങുന്നില്ല മനുഷ്യ. നൗമക്കും സുബാത, നിന്റെ ഉറക്ക അല്ല തന്ന വലിയ വിശ്രമമാണ്. ഉറക്കെങ്ങാനും അല്ല വലിച്ചെടുത്തുപോയാൽ നീ ഭ്രാന്തനെ പോരെങ്ങനെ നടക്കുന്നു? ഉറക്കം വലിയ അനുഗ്രഹമാണ്. ഉറങ്ങിയിട്ട് നേൽക്കുമ്പോ അൽഹംദുലില്ലാ ചൊല്ലാറുണ്ടോ? ഇങ്ങനെ ഏതെന്തത്തിന്റെയും പിന്നിൽ അല്ലാ പടച്ച റബ്ബിനെ കാണുന്നവരാണ്.